നമസ്കാരം. ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിന്റെ ചുമതല മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പാവ് മുഖ്യമന്ത്രി കുപ്പായം ഒന്ന് തയ്പ്പിച്ച് തേച്ച് വെച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നു. പിന്നെ ഈ 4.5 വർഷം മുഖ്യമന്ത്രി കുപ്പായം നേരത്തെ തന്നെ തയ്പ്പിച്ച് വെച്ച് വെള്ളം കോരിയ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ, ഇതൊക്കെ ഇവിടെ വലിയ ചർച്ചയായിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സുധാകരൻ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് വരുന്നു. സത്യം പറഞ്ഞാൽ സുധാകരൻ കോൺഗ്രസിൻ്റെ അമരത്തിലേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഈ എന്തു പറയുക, അടികൊണ്ട പാറ്റയെ പോലെയുള്ള കുറേ കോൺഗ്രസ് അധ്യക്ഷന്മാരാണ് KPCCയിൽ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, MM ഹസനായാലും ശരി, VM സുധീരനായാലും ശരി, VM സുധീരനൊക്കെ നല്ല വ്യക്തിയാണ് കേട്ടോ, അതുപോലെ രമേശ് ചെന്നിത്തല, ഇതിനു മുൻപ് രമേശ് ചെന്നിത്തലയായാലും ശരി, ഇപ്പോഴത്തെ മുല്ലപ്പള്ളി ആയാലും ശരി, ഇത് ഇത്തിരി കടുപ്പമാണ്. കണ്ണൂരിലെ സുധാകരേട്ടൻ്റെ വീരസാഹസിക കഥകളൊക്കെ തന്നെ ജനതാ പാർട്ടിയിലായിരുന്ന സമയം മുതലേ നമുക്കറിയാം. പിന്നെ കോൺഗ്രസിലേക്ക് എത്തിയപ്പോൾ സുധാകരേട്ടൻ കുറച്ചുകൂടെ ഒന്ന് പവർഫുള്ളായി. എന്തായാലും സുധാകരേട്ടൻ്റെ വരവോടെ കോൺഗ്രസിനെ എന്തെങ്കിലും തരത്തിൽ ശക്തിപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഗ്രൂപ്പിസവും അതിൻ്റെ പരിപാടിയുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. സ്ഥാനാർത്ഥികളുടെ വീതം വെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പിന്നെ ഈ ഘടകകക്ഷികളുമായുള്ള ബന്ധം, ലീഗാണ് പ്രധാന ഘടകകക്ഷി, മറ്റ് ഘടകകക്ഷികളിൽ നിന്നും സത്യം പറഞ്ഞാൽ കോൺഗ്രസ് മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അത് കണ്ടിട്ടാണോ എന്നറിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് NK പ്രേമചന്ദ്രൻ, അദ്ദേഹം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉടമയാണ്, നല്ലൊരു മനുഷ്യനാണ്, നമ്മളുമായി ഒക്കെ വളരെ വ്യക്തിബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ പറയുന്നത്, ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവരണമെന്നല്ല ആവശ്യപ്പെട്ടത്, കോൺഗ്രസിനെ എങ്ങനെങ്കിലും ഒന്ന് ശക്തിപ്പെടുത്തി നല്ലൊരു രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരണം. അതായത് ഉമ്മൻചാണ്ടി വരുന്നതിനോട് NK പ്രേമചന്ദ്രന് അത്ര രസമില്ല എന്ന് തോന്നുന്നു. നമുക്കറിയില്ല ഇനിയിപ്പോൾ ഈ ഘടകകക്ഷികളുമായി എന്തെങ്കിലും ചർച്ച നടത്തിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ, അതോ ഇനി ലീഗ് പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ, നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പ്രേമചന്ദ്രൻ MP പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഉമ്മൻചാണ്ടിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാനല്ല, കൂട്ടായ നേതൃത്വം വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതെന്ന് RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കി. UDFന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രിയായിരുന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പ്രധാന കാരണം മുന്നണിയുടെ കെട്ടുറപ്പിനുണ്ടായ പോരായ്മയാണ്. നയപരമായ കാര്യങ്ങളിൽ നേതാക്കൾ വ്യത്യസ്ത നിലപാടുകൾ എടുത്തത് ദോഷം ചെയ്തു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നാൽ കേരള ഭരണം UDFന് ലഭിക്കും എന്ന പ്രതീക്ഷ കൂടി NK പ്രേമചന്ദ്രൻ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനേ പറ്റൂ. RSPയിലെ സ്ഥാനാർത്ഥി ചർച്ച മുന്നണിയിലെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ആരംഭിക്കും. കഴിഞ്ഞ തവണ 5 സീറ്റിൽ പാർട്ടി മത്സരിച്ചു, സീറ്റ് വർധന സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ചവറയിൽ ഷിബു ബേബി ജോണിന്റെ സ്ഥാനാർത്ഥിത്വം മാത്രമാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന് തുടർഭരണം ലഭിച്ചാൽ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകും എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനകത്ത് നിന്നൊക്കെ വായിച്ചെടുക്കാവുന്ന ഒരുപാട് കാര്യമുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ എന്താണ് എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥി അല്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ രാവിലെ വന്നൊരു വാർത്തയാണ്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും അല്ല ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞത് എങ്ങനെങ്കിലും UDFനെ ഒന്ന് നയിച്ച്, കോൺഗ്രസിനെ ഒന്ന് നയിച്ച് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണിച്ച് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് കഴിഞ്ഞ ശേഷം കൂട്ടായ തീരുമാനത്തിലൂടെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡാണ് അതിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. താരിഖ് അൻവർ വന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പരാതി കെട്ട് പൊട്ടിക്കരഞ്ഞ കാര്യമൊക്കെ, അല്ലെങ്കിൽ തലകറങ്ങി വീണ കാര്യമൊക്കെ നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തൊക്കെയായാലും കോൺഗ്രസിനോട് ഒറ്റ കാര്യം, അല്ലെങ്കിൽ UDFനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, നല്ല രീതിയിൽ നിങ്ങൾക്കൊരു ചാൻസാണ്. നിങ്ങൾക്കൊരു ചാൻസ് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുമ്പോൾ, ഇവിടെ കേരളത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിലും അതിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലും ഒക്കെ ചാൻസാണ്. അത് എങ്ങനെങ്കിലും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിനകത്ത് വേറൊരു കാര്യം, BJP ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA വളരെ ശക്തമായ നീക്കങ്ങളുമായി എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നുള്ള സംബന്ധിച്ചുള്ള വാർത്തയും വിശദാംശങ്ങളും ഒക്കെ തന്നെ, അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഇല്ലാതാക്കരുത്. മുഖ്യമന്ത്രി കസേരയും മുഖ്യമന്ത്രി കുപ്പായവും ഒക്കെ പിന്നീട് തീരുമാനിക്കാം. അപ്പോൾ അതുവരെ ഒന്ന് സമാധാനമായിരുന്ന് ജനങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളോ ഒക്കെ പറഞ്ഞ് ഒന്ന് വോട്ട് പിടിച്ച് എന്തെങ്കിലും ഒരു 10-75 സീറ്റോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആലോചിക്കാം. പിന്നെ ലീഗ് വന്ന് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് പറയുന്ന സ്ഥിതി വരുത്തരുത്. കാരണം അവർക്ക് കൂടുതൽ സീറ്റുകളോ കാര്യങ്ങളോ കിട്ടിയാൽ അവരുടെ രീതിക്കനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉറപ്പായിട്ടും പറയും എനിക്ക് മുഖ്യമന്ത്രിയായേ പറ്റൂ എന്ന് പറയും. നമ്മൾ പറയുന്നതല്ല കേട്ടോ, ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ ജനങ്ങളുമൊക്കെ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് മര്യാദയ്ക്ക്, ഇപ്പോൾ പ്രേമേന്ദ്രൻ സാറൊക്കെ പറയുന്നത് കേട്ട്, ഒന്ന് മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.